ഹലോ ഫ്രണ്ട്സ്, ഞാൻ വോയിസ് അടാണ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വലിയ മീൻകൂട് ഉപയോഗിച്ച് എങ്ങനെ മീൻ പിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ പണ്ട് ചെറിയ കുപ്പി ഉപയോഗിച്ച് ഒരു ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കി പിടിച്ചിരുന്നു. ഇത് വലിയ തരത്തിലുള്ള വലിയ നെറ്റാണ്. അപ്പോൾ അതിന് തന്നെ അതിലേക്ക് കിടക്കാം. അതിനായിട്ടൊരു വലിയ ഒരു വല എടുക്കാം. വലുതല്ല, ഒരു ഏകദേശം ഒരു ചെറിയ വല, തീറ്റ പുറത്തേക്ക് പോകാതെ വെക്കാൻ കണ്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് മറ്റേ ചിക്കൻ സ്റ്റാൾ എന്നുള്ള കോഴി വേസ്റ്റാണ്, കോഴിയുടെ ലിവറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് നമ്മൾ കൈ അവിടെ നിന്ന് ചിക്കൻ സ്റ്റാൾ പോയി ചോദിച്ചാൽ കിട്ടും ഈ സാധനമൊക്കെ. നമ്മൾ കൈയിലോണ്ട് തൊടേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു കവറ് കൊടുത്താൽ മതി. എന്നിട്ട് നേരെ നമ്മൾ കയ്യിലാക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വലയിലേക്ക് നമ്മൾ നേരെ ആക്കിയ ശേഷം ഈ വല ഒന്ന് കറക്കിയാൽ മതി, ഒന്ന് ചുറ്റിയാൽ മതി. ഇതുപോലെ ഇതുപോലെ ഒന്ന് ചുറ്റി കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ അത് അവേശിച്ച് തൊടേണ്ട ആവശ്യമില്ല. നേരെ ഇത് പുറത്തേക്ക് പോകാത്ത രീതിയിൽ കെട്ടി കൊടുക്കുക. ഒരു നാലഞ്ച് ചുറ്റി ചുറ്റുന്ന കാരണം മീനുകളൊക്കെ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ തീറ്റ വലിച്ചുകൊണ്ടാൻ ചാൻസ് ഉണ്ട്. പുറത്തുനിന്നൊക്കെ കയറിയ മീൻ ഇത് പുറത്ത് വലിച്ചു കഴിഞ്ഞാൽ പുറത്തത്തെ മീനുകളൊക്കെ വലിക്കാൻ സാധ്യതയുണ്ട് ഈ കോഴി വേസ്റ്റ്. അതുപോലെ തന്നെ ആവകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പിടിക്കും. അപ്പോൾ അതിന് നല്ലോണം ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഞാൻ ഈ ടൈം ഒരു 5:30 to 6 വൈകുന്നേരം ഇതിടുന്നത്. ഇനി രാത്രി 10 നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫോൾഡബിൾ ഫിഷ് ട്രാപ്പാണ്. കടയിൽ നിന്ന് വാങ്ങുന്നതാണ്. 600 രൂപയാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മടക്കി വെക്കാം. നമുക്കൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരൊറ്റ റിങ് പോലെ ചെറിയതായിട്ട് ആമ കടിച്ചതാണ് ഈ ഒരു വെള്ളവാക്കം. ആമ കടിച്ച് കീറിയതാണ് മാന്തിയിട്ടൊക്കെ. അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഏകദേശം എൻ്റെ ഒരു കാലിൻ്റെ എൻ്റെ ഒരു തൊടൻ്റെ ഹൈറ്റിലുണ്ട്. ഇതിലേക്ക് മീൻ പ്രവേശിച്ച് കഴിഞ്ഞാൽ തിരിച്ച് തീകെ വേണം പറ്റില്ല. ആദ്യത്തെ അതേ സിസ്റ്റം തന്നെയാണ്. അപ്പോൾ രണ്ട് സൈഡിലും ഓരോ ഹോളുണ്ട് മീനുകൾക്ക് കയറാൻ. പിന്നെ ഏതായാലും നമുക്ക് തീറ്റതിൻ്റെ ഉള്ളിൽ നമുക്ക് സെറ്റാക്കാം. തീറ്റ സെൻറ്ററിൽ വെച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കെട്ടി കൊടുത്താലും മതി. ഞാനത് കെട്ടുന്നില്ല, അത് ഓൾറെഡി പാർട്സ് വെള്ളത്തിലെത്തി കഴിഞ്ഞാൽ പൊന്തി നിൽക്കും. അതുകൊണ്ട് ഇത് വീടിനടുത്തുള്ള തോടാണ്. ഒരുപാട് മീൻ പിടുത്തം കഴിഞ്ഞിട്ടുണ്ട്, അതാണ് കലങ്ങി കഴിയുന്നത് തപ്പി പിടിച്ചാണ്ടൊക്കെ. പക്ഷെ കണ്ടമാനം മീനുണ്ട് തോട്ടിൽ, അതുകൊണ്ട് തന്നെ ഫിഷ് ട്രാപ്പ് ഉപയോഗിച്ച് എങ്ങനെ പിടിക്കാന്നുള്ളതാണ്. ഇപ്പോൾ തോട്ടിലൊക്കെ ചണ്ടിയും ചമ്മലൊക്കെ ചെയ്യുന്നുണ്ട്, ഒരുപാട് തീറ്റ ഉണ്ട്. അതുകൊണ്ട് ഫിഷ് ട്രാപ്പിലൊക്കെ പഴയ പോലെ മീൻ കുടുങ്ങൂല. എന്നാലും ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ മീൻ കൂട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മീൻ ഈ ഫിഷ് ട്രാപ്പിന് മുകളിൽ വെള്ളം നിൽക്കണം. പക്ഷേ നല്ല താഴ്ചയിലും വെക്കാൻ പാടില്ല. ഒരു ഏകദേശം ഒരു മുട്ടിന് വെള്ളമുള്ള സ്ഥലത്ത് ഈ ഫിഷ് ട്രാപ്പ് വെക്കാൻ പാടുള്ളൂ. ഓവർ വെള്ളം പാടില്ല, എന്നാൽ തീയെ കമ്മിയാനും പാടില്ല. മീൻ നല്ല ഏരിയ സ്ഥലം നോക്കിയാണ്ട് വെക്കും വേണം. അപ്പോൾ അവിടെ വെള്ളം അത് മുങ്ങുന്നില്ല. ഫിഷ് ട്രാപ്പ് അവിടെ മുങ്ങാത്ത സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി വെച്ചു. കാണൂല, മുകളിലുള്ള പാടകളൊക്കെ ഒന്ന് ഒഴിവാക്കാം. പായലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയാലാണ് അത് വെക്കാൻ സുഖം. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ടൈം ഒരു 6 ആയിട്ടുണ്ട് വൈകുന്നേരം. ഇനി രാത്രി ഒരു 10 നോക്കുന്നത്. കാരണം കുറേ ടൈമായി കഴിഞ്ഞാൽ ആമയൊക്കെ കയറി കഴിഞ്ഞാൽ പണിയാവും, അതിനങ്ങൾ ചാകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 10 നോക്കുന്നത്. ആരോ പിടിച്ചിട്ട് പോയ ചീഞ്ഞ മീനാണ്. ഇപ്പോൾ 10 നമ്മൾ വന്ന് നോക്കിയതാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല തോട്ടിലിറങ്ങിയപ്പോൾ, കാരണം ആരുമില്ലാത്ത ടൈമായിരുന്നു. പിന്നെ ഒരു വെളിച്ചമല്ല. അപ്പോൾ നമുക്ക് കിട്ടിയ മീനുകളാണിത്. കോട്ടി, കുറുന്തലപ്പെരൽ, അതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഏതായാലും ഇതൊക്കെ ഇതിൽ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ട് രാവിലെ ഞാൻ ഒരു ബക്കറ്റിൽ എടുത്ത് കാട്ടിത്തരാം. ഇത് മൊത്തം ഇതിൽ നിന്ന് പുറക്കിയിട്ട് ഒരു ക്ലിയർ വീഡിയോ ഒരു ബക്കറ്റിലിട്ടാണ്
ലാസ്റ്റ് ഞാൻ കാട്ടിത്തരാം. അപ്പോൾ വീഡിയോ കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇനിയൊരു വേറൊരു എപ്പിസോഡും കൂടെ ഇതിനെക്കുറിച്ച് വരുന്നതാണ്. ഇഷ്ടാബിൻ്റെ തന്നെ കറക്റ്റായിട്ട് വീഡിയോ സഹിതം ടൈം ഡേറ്റ് കാര്യങ്ങളൊക്കെ വെച്ചാണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നലെ പിടിച്ച മീനൊന്ന് കാട്ടിത്തരാം. ഇന്നലെ രാത്രി വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇത് രാവിലെയാണ് എടുക്കുന്നത്. ഒരു നല്ല സൈസിൽ തന്നെ ഏകദേശം ഒരു കുറുന്തലപ്പേരുകളുണ്ട്. ഒരു അഞ്ചാറ് കുറുന്തലപ്പേരൽ, അതുപോലെ ഒരുപാട് കോട്ടിയുണ്ട്. ഇത് ഏകദേശം 4 മണിക്കൂറോളം നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം. അതായിരിക്കും കാര്യങ്ങൾ.